നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് തീവ്രവാദികളെ തരിപ്പണമാക്കിയതിന് പിന്നാലെ ഹിസ്ബുള്ളയെയും തീർക്കാൻ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി. ബെയ്റൂട്ടിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ അതിശക്തമായ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ തലവനായ സുഹേൽ ഹുസൈൻ ഹുസൈനി കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുടെ പ്രധാന ബുദ്ധികേന്ദ്രമായിരുന്ന ഹുസൈൻ ഹുസൈനി കഴിഞ്ഞ ദിവസങ്ങളിലെ അപ്രതീക്ഷിത ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഹുസൈനിയെ ഉന്നമിട്ട് വകവരുത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന തന്നെയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഹിസ്ബുള്ള ലോജിസ്റ്റിക്കിന്റെയും അതിന്റെ വിവിധ യൂണിറ്റുകൾ പ്രവർത്തനങ്ങളും സാമ്പത്തിക കാര്യങ്ങളും ഹുസൈന്റെ ചുമതലയായിരുന്നു. ഹിസ്ബുള്ളയുടെ ജിഹാദ് കൌൺസിലും ഹുസൈനി പ്രധാന അംഗമായി പ്രവർത്തിച്ചിരുന്നു. ഏറെക്കാലമായി ഇറാനും ഹിസ്ബുള്ളയും തമ്മിലുള്ള ആയുധ കൈമാറ്റത്തിൽ നിർണായക പങ്കുവഹിച്ച ആളാണ് ഹുസൈനി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ കടുത്ത മിസൈൽ ആക്രമണത്തിനെ ഇറാനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകവും ഇദ്ദേഹമായിരുന്നു. ഇറാനിൽ നിന്ന് ലഭിക്കുന്ന ആയുധങ്ങളുടെ വിതരണ മേൽനോട്ടവും ഹിസ്ബുള്ളയുടെ യൂണിറ്റുകൾക്കിടയിൽ അത്യാധുനിക ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന ചുമതലയും ഹുസൈനിക്കായിരുന്നു. ഹമാസ് ഉൾപ്പെടെ ആഗോള ഇസ്ലാമിക തീവ്രവാദി സംഘടനകളുമായി ഇദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ടായിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ്, ബൊക്കാഹറാം തുടങ്ങിയ തീവ്രവാദി നേതാക്കളുമായി അടുത്ത ബന്ധം ഹുസൈനി സ്ഥാപിച്ചിരുന്നു. ഹമാസ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേലിന് നേരെ ഒളിയാക്രമണം നടത്തുമെന്ന് ഇയാൾക്ക് വിവരം ലഭിച്ചിരുന്നതായാണ് സൂചന. ഹമാസ് ദുർബലമായതോടെ ഇറാന്റെ പിന്തുണയിൽ ഹിസ്ബുള്ളയാണ് ഇസ്രായേലിന് നേരെ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേലിനെതിരെ ലബനിൽ നിന്നും സിറിയയിൽ നിന്നുള്ള ഭീകരാക്രമണങ്ങളെ ഹുസൈനി ഏകോപിപ്പിച്ചിരുന്നതായും ഇസ്രായേൽ പറയുന്നു. ഹിസ്ബുള്ളയുടെ നേതൃനിരയിലെ പ്രധാന നേതാക്കളെയെല്ലാം ഇതിനോടകം ഇസ്രായേൽ സൈന്യം ഇല്ലാതാക്കിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിക്കുകയും ചെയ്തു. റെക്കോർഡ് ചെയ്ത വീഡിയോ സന്ദേശത്തിൽ ഹിസ്ബുള്ളയുടെ മുനയൊടിച്ചതായും എല്ലാ മുൻനിര നേതാക്കളെ ഉന്മൂലനം ചെയ്തതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവിച്ചു. ലബനനിൽ നിന്നും ഹിസ്ബുള്ളയെ പൂർണ്ണമായി പുറത്താക്കണമെന്നും ഒളിത്താവണം നൽകരുതെന്നുമാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. ലബനനിൽ ഹിസ്ബുള്ളയ്ക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചാൽ ഗാസയുടെ അവസ്ഥയിലാക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ലബനന്റെ തെക്കൻ തീരപ്രദേശത്ത് ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന പുറത്തുവന്നിരിക്കുന്നത്. അതിർത്തിയിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കുകയും ജനങ്ങളെ ഒഴിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. നിങ്ങൾ ഗാസയെ കാണുന്നില്ലേ? ഒരു വർഷം മുമ്പായിരുന്നു ഗാസയിൽ നിന്നും ഇസ്രായേലിൽ അതിക്രമിച്ചു കയറി ഹമാസ് ആക്രമണം നടത്തിയത്. തുടർന്നാണ് ഗാസയ്ക്ക് ഇന്നത്തെ ഇരുണ്ട യുഗമുണ്ടായത്. ലബനോനിലെ ജനങ്ങൾക്ക് ഇതുണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലും വീട്ടിലും ഒരിടത്തും ഹിസ്ബുള്ളകൾക്ക് അവസരവും താവളവും നൽകരുതെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലി തുറമുഖ നഗരമായ ഹൈഫയിൽ റോക്കറ്റ് പ്രയോഗത്തിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്തതോടെ ഇസ്രായേൽ ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ 85 മിസൈലുകൾ ലബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അതിർത്തി കടന്നതായി ഇസ്രായേൽ സൈന്യം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയായിരുന്നു ആക്രമണം. ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ ഇസ്രായേൽ നഗരങ്ങളിലും പട്ടണങ്ങളിലും ബോംബിങ്ങിന് മടിക്കില്ലെന്നാണ് ഹിസ്ബുള്ളയുടെ ഭീഷണി. അതേസമയം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളുടെ വടക്കൻ അതിർത്തി സുരക്ഷിതമാക്കുമെന്നും പൗരന്മാരെ സംരക്ഷിക്കുമെന്നും ഇസ്രായേൽ ഇന്ന് പ്രതിജ്ഞയെടുത്തു. ഇതിനിടെ യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇറാൻ ഭരണകൂടം റഷ്യയുടെ സഹായം തേടിയിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്താനൊടുങ്ങുകയാണ് ഇറാൻ പ്രസിഡന്റ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും എണ്ണപ്പാടങ്ങളെയും ഇസ്രായേൽ ലക്ഷ്യമിടുന്നതായുള്ള വാർത്തകൾ വരുന്നതിനിടെയാണ് ഇരുവരും നേരിട്ട് കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇറാന് റഷ്യ യുദ്ധവിമാനങ്ങൾ നൽകുമെന്നും പരിശീലനത്തിനായി ഇറാൻ പൈലറ്റുമാർ റഷ്യയിലെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്.